ഹായ് എവറി വൺ, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് യൂസ് ഉള്ള ക്ലാസ്സാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് EMI കാൽക്കുലേറ്റർ ആണ്. അതായത് നമ്മളൊക്കെ ലോൺ എടുക്കാറുണ്ട് അല്ലേ, പല ആവശ്യങ്ങൾക്കായി. ചിലർക്ക് കാറ് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മന്ത്ലി പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും, നമ്മൾ അടയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 100% ഷുവർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഒരുപാട് യൂസുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ്, ലോൺ എമൗണ്ട്. അല്ല, നമുക്ക് ലോൺ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ലോൺ എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാങ്കിൽ പോയിട്ട് എത്ര എമൗണ്ടിനാണ് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയണം അല്ലേ ആദ്യം. അപ്പോൾ ഞാനിവിടെ ഒരു 500,000 ലോണാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അതാണ് ഈ ലോൺ എമൗണ്ടിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നമുക്കൊരു റേറ്റ് പറയും, അവർ ഒരു ഇൻട്രസ്റ്റ് പറയും അല്ലേ. ഞാനിപ്പോൾ ഒരു 7% റേറ്റ് ആണ് നമ്മളോട് ബാങ്ക് പറയുന്നതെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് എന്നോട് പറയും ഇത് നിങ്ങൾ ഇത്ര ഇയേഴ്സ് കൊണ്ടാണ്, ഇത്ര കാലാവധിയാണ് നിങ്ങൾക്ക് ഇത് അടച്ചു തീർക്കാനുള്ളതെന്ന്. അപ്പോൾ 10 വർഷമാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മളോട് ബാങ്ക് പറയുന്ന 10 വർഷം കൊണ്ട് 7% ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഈ എമൗണ്ട് അടച്ചു തീർത്താൽ മതി, 500,000 നിങ്ങൾക്ക് കയ്യിൽ തരും. ഓക്കെ, ഇതാണ് സംഭവം. ഇതൊക്കെ നമ്മളോട് ബാങ്ക് പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കാൽക്കുലേഷൻ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. ഇത് ജസ്റ്റ് നമ്മൾ എത്ര തവണകളായിട്ട്, നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തവണകളായിട്ടാണ് ഇത് അടച്ചു തീർക്കേണ്ടി വരിക. അതായത് നമുക്കറിയാം 10 ഇയേഴ്സ് കൊണ്ടാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു ഇയറിൽ 12 മാസം ആണുള്ളത് അല്ലേ. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു, ദെൻ നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ടു എന്ത് ചെയ്താൽ മതി, ഒരു ഇയറിൽ 12 മന്ത്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ 12 എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 120 times ആണ് ലോണ് അടയ്ക്കേണ്ടത്, മനസ്സിലായല്ലോ. അതായത് 120 തവണകളായിട്ടാണ് നമ്മൾ ഈ ഒരു ലോൺ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും പേ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് മന്ത്ലി പേയ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് PMT ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു ഇടുന്നു PMT. PMT എന്ന് ഉദ്ദേശിക്കുന്നത് പേയ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, PMT എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് റേറ്റ് ആണ്. റേറ്റ് എന്ന് പറയുമ്പോൾ 7% ആണ്. ഇത് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അല്ലേ. അപ്പോൾ 7% വെച്ചിട്ട് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും അത് ഓരോ മന്തിലും വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലേ. അപ്പോൾ അതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 12 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, മനസ്സിലായോ. അതായത് ആനുവലി ഉള്ള റേറ്റ് ആണ് തന്നത്, അപ്പോൾ ഓരോ മന്തിലത്തെയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ കോമ ഇടുന്നു. ഇനി നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് NPER ആണ്. അതായത് നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ദെൻ അഗെയിൻ കോമ ഇടുന്നു. അത് അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് PV ആണ്, അതായത് പ്രസൻറ്റ് വാല്യൂ, അതായത് ലോൺ എമൗണ്ട് എത്രയാണോ അത്. ഓക്കെ, അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ദെൻ നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് ആൻസർ വന്നു കഴിഞ്ഞു. ഇതാണ് നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ, 5805 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്കൊരു ബ്രാക്കറ്റ് കാണാം. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വരുന്ന നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, ദെൻ നമ്മുടെ ആ ബ്രാക്കറ്റ് അങ്ങ് പോയിട്ടുണ്ട്, മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്വന്തം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു, അടുത്തതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ എമൗണ്ട് ആണ്. അതായത് ഈ ലോണൊക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്ര എമൗണ്ട് ടോട്ടൽ പേ ചെയ്തിട്ടുണ്ടാവും, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ഓക്കെ, രണ്ടും കൂടി, നമ്മുടെ മുതലും അതേപോലെ തന്നെ പലിശയും കൂട്ടി എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത്, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. അത് സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ മന്ത്ലി പേയ്മെൻറ്റും പിന്നെ എന്തും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്റ്റാർ സിമ്പിൾ ഇടുന്നു, നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് എത്ര തവണ ഇത് പേ ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ 5 lakhs എടുക്കുന്ന നമ്മൾ എല്ലാ ലോണും പേ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എത്ര അടയ്ക്കണം, 6,96,650 rupees ആണ് അടയ്ക്കേണ്ടത്, മനസ്സിലായോ. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് വരുന്ന ടോട്ടൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്തതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വരുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. എന്തൊക്കെ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി, ആദ്യം നമ്മുടെ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് മൈനസ് നമ്മുടെ ലോൺ എമൗണ്ട്.
1,96,650 rupees ആണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് അടയ്ക്കുന്നത്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് 1,96,650 rupees ആണ് അടയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു 5 lakh ലോൺ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയുന്നത് 1,96,650 rupees ആണ്. ഓക്കെ, അപ്പോൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ലോൺ എടുത്തവരും ഒക്കെ ഒന്ന് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേറൊരു കാര്യം ഇവിടെ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി കൊടുക്കുകയാണ്, 5 എന്നാക്കി. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ എല്ലാത്തിലും വാല്യൂ മാറി. അതായത് 5% ആകുമ്പോൾ നമ്മുടെ ലോണിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 5,303 ആവുന്നു. അതേപോലെ തന്നെ 6,36,393 ആവുന്നു എക്സ്ട്രാ നമ്മൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,36,393 ആവുന്നു. മനസ്സിലായോ? 1,96,000 നിന്ന് 1,36,000 മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്കിതൊരു ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഏത് ലോണിൻ്റെ കാൽക്കുലേഷന് വേണമെങ്കിലും ഈ ഒരു വർക്ക്ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഒരു പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് വെറുതെ നമ്മളിങ്ങനെ ഇൻട്രസ്റ്റ് ബാങ്കിന് പേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതെങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇത് ബാങ്ക് തരുന്ന ഒരു കാലാവധിയാണ്, അല്ലേ? 10 വർഷം കൊണ്ട് നിങ്ങൾ ഈ പണം അടച്ചു തീർക്കണമെന്ന് ബാങ്ക് പറയുന്ന കാലാവധിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എമൗണ്ട് അടയ്ക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാലാവധി കുറച്ച് കൊണ്ടുവരാം. ഇതിപ്പം 10 എന്നുള്ളത് ഞാനിപ്പോൾ ഒരു 7 വർഷം ആക്കുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴുള്ള മാജിക് കണ്ട്രോള് നോക്കിയാൽ നമ്മൾ 1 lakh ഒക്കെ അടയ്ക്കുന്ന സ്ഥാനത്ത് നമ്മൾ 93,624 അടച്ചാൽ മതി. 1,36,000 നിന്ന് അതെത്രയായി മാറി, 93,624 ആയി മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇയേഴ്സ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതായത് അപ്പോൾ നമ്മൾ മന്ത്ലി പേ ചെയ്യുന്നത് കൂട്ടേണ്ടി വരും. കണ്ടോ, 5,000 പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ മന്ത്ലി പേ ചെയ്യേണ്ടത് 7,000 സംതിങ് ആയി. അങ്ങനെ നമ്മൾ കൂട്ടി പേ ചെയ്യുകയാണെങ്കിൽ ഇയേഴ്സ് കുറയും, നമുക്ക് നമ്മുടെ പൈസ ലാഭിക്കുകയും ചെയ്യാം. എല്ലാവരും ഈ EMI കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.